ഗോവയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിയാണ്. മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തും പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബയുമടക്കം 8 MLAs കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറിയത്. ഈ വർഷം ആദ്യം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയവരാണ് മുൻ ഗോവ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തും മൈക്കിൾ ലോബയും. BJP നേതാവും മുഖ്യമന്ത്രിയുമായ പ്രമോദ് സാവന്തുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. BJPയിലേക്ക് ലയിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയ കത്ത് നിയമസഭാ സെക്രട്ടറിക്ക് സമർപ്പിച്ച ശേഷമാണ് 8 കോൺഗ്രസ് MLAs BJP ആസ്ഥാനത്തെത്തി BJPയിൽ ചേർന്നത്. ഗോവയിൽ കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്നത് 11 MLAs. 8 പേർ BJPയിലേക്ക് പോയെങ്കിലും കൂറുമാറ്റ നിയമം അവർക്ക് തടസ്സമാകില്ല. 40 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ BJPയുടെ അംഗസംഖ്യ 20-ൽ നിന്ന് 28 ഉയർന്നു. 3 MGP അംഗങ്ങളും 2 സ്വതന്ത്രരും BJP മുന്നണിയിലാണുള്ളത്. അതേസമയം കോൺഗ്രസിന് 3 അംഗങ്ങളും ഗോവ ഫോർവേഡ് പാർട്ടിയിലെ 1 അംഗവുമാണ് കോൺഗ്രസ് മുന്നണിയിലുള്ളത്. ആം ആദ്മി പാർട്ടിയിലെ 2 അംഗങ്ങളും റവല്യൂഷണറി ഗോവൻ പാർട്ടിയിലെ 1 അംഗവും പ്രതിപക്ഷ നിരയിലാണ്. 2019-ലും ഗോവ കോൺഗ്രസിൽ സമാനമായ പ്രതിസന്ധികൾ ഉടലെടുത്തിരുന്നു. അന്ന് 15-ൽ 10 MLAs BJPയിലേക്ക് കൂറുമാറി. എന്നാൽ ഇപ്പോഴുണ്ടായ കൂറുമാറ്റം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന പശ്ചാത്തലത്തിലുള്ള കൂറുമാറ്റം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.